സ്കൂൾ കലോത്സവങ്ങളും നാട്ടുത്സവങ്ങളും തുടങ്ങിയാൽ മോഹൻ കാരാടിന്റെ തിരക്കോട് തിരക്കാണ്. എന്നാൽ ഇത്തവണ കോവിഡ് വില്ലനായപ്പോൾ തട്ടകം കൃഷിയിലേക്ക് മാറ്റി അതിജീവനത്തിന് പാഠം പകരുകയാണ് ഈ നാടക പ്രവർത്തകർ. സ്കൂൾ കലോത്സവ വേദികളും നാട്ടുത്സവ വേദികളും ഉണരും മുൻപേ മോഹൻ കാരാടിനെ തേടി ആളുകളെത്തും. മോഹൻ കാരാട് എന്ന നാടക സംവിധായകൻ ചിട്ടപ്പെടുത്തിയ നാടകങ്ങൾ ഉപജില്ലയും ജില്ലയും കടന്ന് സംസ്ഥാന തലത്തിൽ വരെ എത്തും. നാട്ടുത്സവ വേദികളിലാണെങ്കിൽ അംഗീകാരങ്ങൾ നേടിയെടുക്കും. കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച കോവിഡ് കാലത്ത് തട്ടകം കൃഷിയിലേക്ക് മാറ്റിപ്പിടിച്ചതോടെ തന്റെ കഥാപാത്രങ്ങൾ അരങ്ങിൽ വിസ്മയങ്ങൾ തീർക്കേണ്ട ഈ സമയത്ത് താൻ പരിപാലിച്ചു വിളഞ്ഞ കാർഷിക വിഭവങ്ങളിൽ ആശ്വാസം കണ്ടെത്തുകയാണ് ഈ കലാകാരൻ. കൃഷിയിലേക്ക് മണ്ണിനോടുള്ള സ്നേഹം ചെറുപ്പം മുതലുള്ളതാണ്. അച്ഛന് കൃഷിയായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ കൃഷിയുടെ കാര്യങ്ങൾ കണ്ടിട്ടും ഒക്കെയാണ് വളർന്നത്. പക്ഷെ ഞാൻ എത്തിപ്പെട്ടത് മുഴുവൻ സമയം നാടക പ്രവർത്തനമായിട്ട് മാറിയതല്ല. ഡിഗ്രി കഴിഞ്ഞ ശേഷം നാടക പ്രവർത്തനം തന്നെയായിരുന്നു. ഒരു 23 വർഷത്തോളം നാടകമായിട്ട് നടന്നുണ്ട്. നാടകത്തിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. നാടകത്തെ സ്നേഹിച്ച് നല്ല നാടകങ്ങൾ കളിപ്പിച്ച് കളിച്ച് ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. പെട്ടെന്നാണ് എല്ലാം നിന്ന്. അതാണ് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സംതൃപ്തി. നാടത്തിലൂടെ കിട്ടുന്നൊരു സംതൃപ്തി എനിക്ക് കൃഷിയിലൂടെ കിട്ടുന്നുണ്ട്. നമ്മളതിൻ്റെ സാധനം വിത്തിട്ട് അത് മുളച്ച് പൊന്തി വലുതായി വരുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതുകൊണ്ട് ഇതിൻ്റെ ഭാഗം. ലോക്ക്ഡൌൺ കാലത്ത് തുടക്കമിട്ട കൃഷി സുഹൃത്ത് കൃഷ്ണകുമാറിന്റെ 65 സെന്റ് പറമ്പിലാണ്. വിവിധ ഇനം വാഴകൾ പച്ചക്കറികൾ എന്നിവയാണ് നട്ടുവളർത്തുന്നത്. കൃഷിയിൽ ഉപജീവനം കണ്ടെത്തുമ്പോഴും മോഹനന്റെ മനസ്സിൽ നിറയെ വരാനിരിക്കുന്ന നാടകത്തിന്റെ വസന്തകാല ചിന്തകളാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.